പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. ടെൻത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് അയക്കണം. ഞാൻ സ്നാപ്ചാറ്റിലെ മെസ്സേജ് ചെയ്യലുള്ളൂ. ലിയ, എന്റെ ഫ്രണ്ട് ലിയ, ലിയ സുമന്താൽ. ഇൻസ്റ്റാഗ്രാമിലാണോ സ്നാപ്ചാറ്റിലാണോ ഏറ്റവും കൂടുതൽ കോൾസ് വിളിക്കാറുള്ളത്? സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ്. ഇൻസ്റ്റാഗ്രാമില് കോൾസ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലില്ല. സ്നാപ്ചാറ്റും പിന്നെ സൂമും ഉള്ളത്. കാരണം സൂമിൽ നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സൂമിലുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ സൂമിലാണ് പിന്നെയും ചാറ്റ് ചെയ്യാറ്. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാലോ അല്ലേ? ആ, എന്തായാലും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ സിമ്മില്ല, പിന്നെ ഇവളെ ആരോടാ സംസാരിക്കുന്നത് നോക്കല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും അറിയാം. സ്വന്തം പേര് ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഓ, ഇഷ്ടംപോലെ പ്രാവശ്യം, ഇഷ്ടംപോലെ പ്രാവശ്യം. ഇടക്കിടയ്ക്ക് നോക്കും, എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കും, പിന്നെ എൻ്റെ ബാൻഡിൻ്റെ ബാൻഡിൻ്റെ ശ്രേയ കലക്ട് എന്ന എൻ്റെ യൂട്യൂബ് പേജ് നോക്കും, പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും. ചിലപ്പം എൻ്റെ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് നോക്കും. അങ്ങനെ എല്ലാം നോക്കാറുണ്ട്. ലാസ്റ്റ് ഗൂഗിൾ ചെയ്തത് എന്താണ്? വെറുതെ ശ്രേയ ജയദീപ് എന്നായിരിക്കും. ഇതിൽ അവസാനം ഗൂഗിൾ ചെയ്ത് എന്താണെന്ന് നോക്കണമെങ്കിൽ ചിലപ്പോൾ നെറ്റ് വേണ്ടി വരും. അത് ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് കാഡ്ബറി സിൽക്കിൻ്റെ മറ്റേ പോപ്പ് ഹാർട്ട് ഉള്ളതില്ലേ, പോപ്പ് ഹാർട്ട് ഉള്ള ഡയറി മിൽക്ക് ഒരു ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ അങ്ങനെ ഇതല്ല, നമ്മളൊരു ബെറ്റ് വെച്ചതാണ്. എൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞു. ഐ മീൻ ഓക്കെ, എൻ്റെ മെയിൻ എക്സാംസ് വരികയാണ്, ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിന്നിട്ട് പുറത്ത് കണ്ടവനോട് പറയുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോപ്പ് ഹാർട്ട് വാങ്ങിത്തരണം എന്നും ബെറ്റിലുണ്ടായിരുന്നത്. അതായത് ഞാൻ തോറ്റതുകൊണ്ട് ഞാൻ പോപ്പ് ഹാർട്ട് വാങ്ങിയിട്ട് അതിൽ കാഡ്ബറി സിൽക്കിൻ്റെ രണ്ട് പ്രാവശ്യം ആ സൈറ്റിൽ കയറിയിട്ടുണ്ട്. അതിന് വേണ്ടി ലവ്ലി കോഡ്സുകളൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഫോണിലെ ഡിസ്പ്ലേ പിക് എന്താണ്? അത് എൻ്റെ ഒരു വൃത്തികെട്ട ഒരു ഫോട്ടോ ആണ്. കാണിച്ചോ. ആ ബ്ലർഡ് ഇമേജ് ഡിസ്പ്ലേ പിക് ആക്കിയിട്ടേക്കുന്നതിന്റെ രഹസ്യം എന്താ? രഹസ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ഇഷ്ടമാണ്, സ്നാപ്ചാറ്റിൽ ഈ ഫിൽറ്റർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ യൂഷ്വലി എൻ്റെ ഫോട്ടോ ഞാൻ ആദ്യമൊക്കെ ഫോൺ കിട്ടിയ സമയത്ത് എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ ഡി പി കാക്കി വെക്കൽ. പിന്നെ അത് മാറ്റി, പിന്നെ എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പം ആ കുറച്ച് ക്രിഞ്ച് അടിച്ചപ്പം ഞാൻ എടുത്തു. ലാസ്റ്റ് പ്ലേ ചെയ്ത യൂട്യൂബ് വീഡിയോ? ലാസ്റ്റ് പ്ലേ, ഭഗവാനേ, യെസ് ദാ, ഇത് എന്താ വായിക്കാൻ നിൽക്കാമല്ലോ. ഷോർട്സ് ആണ്, ഏതോ ഭാഷയാണ് എഴുതിയിട്ടുള്ളത്. എന്തോ ഹെയറിൻ്റെ എന്തോ ഒരു വീഡിയോ ആണത്. ഹെയർ കളറിങ് അങ്ങനെന്തോ സാധനമാണത്. വൺ ക്രോർ വ്യൂസ് ഒക്കെ ഉണ്ട്. ഫോണിലെ ഫേവറേറ്റ് ഫോട്ടോ ഓഫ് യുവേഴ്സ്? ഫേവറേറ്റ് ഫോട്ടോ എന്ന് നെറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ മെയിൻ പരിപാടി ഫോട്ടോ എടുത്തിരിക്കില്ല. അതുകൊണ്ട് ഫേവറേറ്റ് ഒന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10,000 ഒരെണ്ണം കാണിച്ചാൽ മതി, കുഴപ്പമില്ല. ഒരെണ്ണം കാണിച്ചിരണമെങ്കിൽ ദാ, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പുറത്തു പോയപ്പോൾ എടുത്ത പിക്കാണ്. കയ്യിലുള്ള ഒരു ത്രോ ബാക്ക് പിക്ചർ. ത്രോ ബാക്ക് പിക്ചർ എന്ന് പറയുന്നതിൽ ഞാൻ പഴയ ഫോട്ടോസൊന്നും എടുത്തു വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ ഗൂഗിളിനൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണേ കാണിച്ചുതരാം. ഇതാ, ഇതെനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആണ്. ഒരു വിയേർഡ് സെൽഫി. അത് ഇഷ്ടംപോലെ ഉണ്ടാവും. സ്നാപ്ചാറ്റ് കയറി നോക്കിയാൽ അത്. ഞാൻ കൂടുതൽ എന്താ അറിയോ, വീഡിയോസ് എടുക്കാറ്. അതുകൊണ്ടാണ്. വെയിറ്റ്, ഒരു സെക്കൻഡ്, ഇപ്പം കാണിച്ചതാം. അയ്യോ, ഇതൊന്നും കാണിക്കാൻ പറ്റില്ല ദൈവമേ. ദാ, ഇതെടുക്കാം. ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ നമ്മൾ ഇന്നലെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോകാൻ നിന്ന സമയത്ത് ഷെയ്ഡ്സ് തപ്പുമായിരുന്നു ഞാൻ. അപ്പം അതിനൊരു പിങ്ക് കളർ ഷെയ്ഡ്സ് കിട്ടിയപ്പോൾ അതെടുത്തിട്ട് എടുത്തൊരു വൃത്തികെട്ടൊരു ഫോട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോസ് ഇൻ യുവർ ഫോൺ? 2,682 ഫോട്ടോസ് ആൻഡ് 921 വീഡിയോസ്. അത് കാണും, അടിയിലുണ്ട്. അതൊരു ബൈറ്റാണ് ആക്ച്വലി, ഒരു ആശംസ വീഡിയോ. ഈ നമ്മൾ കുറെ ആശംസകളൊക്കെ കൊടുക്കില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. കണ്ടു, ആശംസ പറയാ ഞാൻ. അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആശംസ പറയാ ഞാൻ. ഫോണില് സിമ്മില്ലാത്തതുകൊണ്ട് ഗെയിംസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടംപോലെ അല്ല, എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട്. 5 ഗെയിംസ് ഉണ്ട്. ഇത് 5 ഞാൻ സ്ഥിരമായിട്ട് കളിക്കുന്നതാണ്. കോണ്ടാക്ടുകളുണ്ടോ? കോണ്ടാക്ട് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫുൾ അച്ഛൻ അമ്മ, പിന്നെ എനിക്ക് ഇവിടെ കുറെ ഏട്ടന്മാർ, പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ്, അവരുടെയൊക്കെ നമ്പേഴ്സ് അത് ഉണ്ട്. പക്ഷെ സിമ്മ് കിട്ടിയാൽ ഞാൻ വിളിക്കും, അത്രേ ഉള്ളൂ. ഉണ്ട് നമ്പേഴ്സ്, കുറെ പേരുന്നുണ്ട്. മൊത്തം എത്ര കോണ്ടാക്ടുകൾ കയ്യിലുണ്ട്? അത് വളരെ കുറവായിരിക്കും. അതിപ്പോ എവിടെയാ കണ്ടുപിടിക്കുക? ഞാനിരുന്ന് എണ്ണണം. ആ, എണ്ണാനുള്ളതേ ഉള്ളൂ, അത്രക്ക് തന്നെയുള്ളൂ. കണ്ടോ, ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. കഴിഞ്ഞു.
എന്തെങ്കിലും ഈ ഫോണിൽ ഒരു സിം ഇട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിലിതുവരെ സിം ഇട്ടിട്ടില്ല. അപ്പൊ ഇനി സിം കിട്ടിയിട്ട് ആരും എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് തുടങ്ങാൻ. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങ് തുടങ്ങാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതിയ ഹീറോ എച്ച് 125നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു.